ഗ്രാമത്തിലേക്ക് എത്തിക്കേണ്ടതായ മറ്റ് നേർച്ച ആനകളെ കൂടി താമസം കൂടാതെ കൊണ്ടുവന്ന് വലത്തോട്ട് തിരിഞ്ഞ് അതായത് രാമഗുള ജംഗ്ഷൻ വഴി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെയായിരിക്കും ആനകളെ അണിനിരത്തേണ്ടത്. ആനകളെ ഓരോന്നായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സമയമായിരിക്കുക. ദേവന്റെ തടം വേണ്ടിയ ആ ഗജവീരൻ ചേലവത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദർശന സാന്നിധ്യവും കഴിഞ്ഞ് ജംഗ്ഷനിൽ മുൻപൊക്കെ അണിനിരത്തേണ്ടതായിരുന്നു ആനകളെ. ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നതിനാൽ ആ ഭാഗത്ത് ആനകളെ നിർത്തുവാനും മറ്റ് ബോട്ടുകൾ നിർത്തുവാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം വന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ശ്യാമമുള്ള ജംഗ്ഷൻ വഴി കോതേരി മുക്കിലേക്ക് പോകുന്ന ആ റോഡിന്റെ ആ ഭാഗത്തായിട്ട് ശ്രീനിധി ബാങ്ക് ആ ബാങ്കിന്റെ എതിർഭാഗത്തുള്ള ആ പുരീണത്തിൽ ആനകളെ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ആ ഭാഗത്ത് തന്നെയായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്.
ക്ഷേത്രത്തിന്റെ മേലോട്ട് ക്ഷേത്ര സദസ്സിലേക്ക് കടന്നു വരാൻ കൈത്തലങ്ങളിൽ അങ്ങനെ ആ ദുർഗസിദ്ധ ചട്ടം തട്ടി തിരിച്ച് ഇതാ കടന്നു വരാൻ ഒരുങ്ങുകയാണ്. അസുലഭമായ ആ ഒരു നിമിഷം ആശ്രയിക്കാൻ ഇതാ ഭക്തജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നേരത്തെ കടന്നു സൂചിപ്പിച്ചതുപോലെ ആ കീഴോട്ട് ക്ഷേത്ര സദസ്സിലേക്ക് മേലോട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വരവ് ശ്രീ ഭൂമാനന്റെ ധനാന്തരയുടെ വരവിന്റെ ഗാംഭീര്യം ഭക്തജനങ്ങൾ ആ കൈത്തലങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ഇതാ നെഞ്ചും വിളിച്ചു കയറി വരുന്ന പൂജ, ഭഗവാന്റെ നെടുംപൂജ, ആ കയറി വരുന്ന ഒരു വരവ്. ഭഗവാനെ ആദിയും വ്യാധിയും കാറ്റിപ്പോണുമൊക്കെയായി ആ നെഞ്ചു വരുന്ന ജീവിതത്തിൽ നേരാന്തരി കാട്ടിത്തരണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതാ നെഞ്ചം വിളിച്ച് കയറി വരുന്നു ഭഗവാന്റെ നെടുംപൂജ. ഇതാ മുൻവശത്തേക്ക് വരികയാണ് ഭഗവാന്റെ ആ നിലക്കൂടി അല്പം കൂടി മുന്നോട്ട് വന്ന് ആ നാല് മുൻവശത്തെ ചട്ടങ്ങളെ തട്ടി നിർത്തും, തട്ടി തിരിച്ചു നിർത്തും ഭക്തജനങ്ങൾ. ഇപ്പോൾ ഇതാ തിരിയുകയാണ് വരവേറ്റ് ഒരു ഭക്തജനങ്ങൾ ഭഗവാന്റെ മുന്നിലേക്ക് ഇതാ തിരിയുന്നു. കൃത്യമായി ആ കുടിയ തിരിച്ചു അല്പം കൂടി തട്ടു തിരിച്ച് നേരെയാക്കി കൊലിക്ക് കൈത്തലങ്ങൾ കൊലിക്ക് കൈത്തലങ്ങൾ അന്തസ്സോടെ പറയാം. ഈ നെടുംകുതിരയെടുപ്പ് ശ്രീ ഭൂതനാഥന്റെ ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. ഇനി കുതിര മുന്നോട്ട് നയിക്കണം. ആ രണ്ട് ചട്ടവും മുന്നോട്ട് തട്ടി നീക്കി കുതിര മുന്നോട്ട് നയിക്കണം. ആഹ്ലാദം ഭക്തജനങ്ങളുടെയും ആഹ്ലാദം ക്ഷേത്രമുറ്റത്ത് പ്രദക്ഷിണം ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തും ആദ്യ മുഖദർശനം കാണിച്ച പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുതിര ആനയിക്കപ്പെടുകയാണ്. ആ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുതിര തട്ടിത്തിരിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ചും ആ ബ്രഹ്മരക്ഷസിന്റെ ആലയമുള്ള ഭാഗത്ത് അവിടെ ഒന്ന് സൂക്ഷിക്കണം. ആ ക്ഷേത്രങ്ങൾക്ക് കേടുപാട് സംഭവിക്കാതെയും അതുപോലെ മതിലിനോട് ചേർത്ത് ഒരു ഇലക്ട്രിക് കമാനും ഉണ്ട്. അവിടെയൊന്നും ആ കേടുപാടുകൾ സംഭവിക്കാതെ വളരെ സുരക്ഷിതമായി ആ നെടുംകുതിര ആ പൂർത്തീകരണം നടത്തേണ്ട ചുമതല ഭൂതനാഥ ഭക്തന്മാർക്ക് ഉള്ളതുകൊണ്ട് കൃത്യതയോടുകൂടി പറയുന്നത് പോലെ ആ കുതിര ഈ ക്ഷേത്രത്തിന് ബലം വയ്ക്കുന്ന അസുലഭമായ ഈ കാഴ്ച കാണാനാണ് ഈ ദേശം കാത്തിരുന്നത്. ആ ഭഗവാന്റെ മുന്നിൽ ഇതാ പടിഞ്ഞാറ് ഭാഗത്തുനിന്നും ഒഴുകിയെത്തുന്ന നെടുംകുതിര കൈത്തലങ്ങളിലും തോളിലുമൊക്കെ വഹിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ഏറ്റവും വലിയ നെടുംകുതിര കൈത്തലങ്ങളിലൂടെ ഇതാ ഒഴുകിയെത്തുന്നു ഭഗവാന്റെ മുന്നിൽ മുഖദർശനത്തിനായി. ഭഗവാന്റെ മുന്നില് ആ കുതിരയുടെ മുഖദർശനത്തിനായി ആദ്യ ദർശനത്തിനായി ഇതാ കടന്നു വരികയാണ്. ശ്രീ ഭൂതനാഥന്റെ അത്തം തിരുനാൾ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രീ ഭൂതനാഥന്റെ നെടുംകുതിര ഇതാ വർണ്ണ വൈവിധ്യങ്ങളിൽ 2000-ലേറെ ആ തൂക്കുകൾ നൃത്തമാടുമ്പോൾ അത്ഭുത ദീപകാന്തിയുടെ പ്രകാശം വാരി വിതർന്ന
1500 ലധികം കണ്ണാടിയുടെ ചിന്തകളിൽ തട്ടി പ്രതിഫലിക്കുന്ന ആ ചൈതന്യമായ പ്രകാശബിംബം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുമയോടുകൂടി ഇതാ കൈത്തലങ്ങളിൽ ഏന്തി ആ കുതിര ഒരു വെള്ളത്തില് ഒരു പുഷ്പം ഒലിച്ചു പോകുന്നത് പോലെ ഇതാ ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിലൂടെ ഒഴുകിയെത്തുകയാണ്. എല്ലാ ഭഗവാന്റെ മുന്നിൽ വീണ്ടും മുഖദർശനത്തിനായി, രണ്ടാമത്തെ മുഖദർശനത്തിനായി ആ ഭഗവാന്റെ മുന്നിലേക്ക് ഇതാ കുതിര എത്തുകയാണ്. നേരെ കുതിര കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് കൃത്യമായും ഭഗവാന്റെ നേരെ അഭിമുഖമായി നിർത്തുക. ഭഗവാന്റെ മുന്നിൽ ശ്രീ ഭൂതനാഥന്റെ മുന്നിൽ അല്പം കൂടി മുമ്പോട്ട് വരട്ടെ, അല്പം കൂടി മുമ്പോട്ട് വന്ന് മുൻവശത്തെ ചട്ടം തട്ടി തിരിച്ച് നേരെ ഭഗവാന്റെ മുന്നിൽ നിർത്തണം. നേരെ ഒറ്റ ചട്ടവും തറയി വീഴാതെ ഭൂതനാഥന്റെ മക്കൾ ഇതാ കുതിര വീണ്ടും ഒലയ്ക്കാൻ പോവുകയാണ്. നാല് മുറി ചട്ടവും കൈത്തലങ്ങളിൽ എറിഞ്ഞു പിടിച്ച് ഒലയ്ക്കുന്നു. അതാ ഉയർന്നു കഴിഞ്ഞു കൈത്തലങ്ങളിൽ. 100 ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ഇതാ കൈത്തലങ്ങളിൽ കുതിര ആനന്ദത്തിന്റെ അനുഭൂതിയിൽ നൃത്ത ചുവട് വയ്ക്കുന്നു. 2000ലേറെ ആ തൂക്കുകളുടെ ആനന്ദ നൃത്തം കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണപ്രകാശങ്ങളിൽ വിതറിക്കൊണ്ട് ഇതാ ശ്രീ ഭൂതനാഥന്റെ നെടുംകുതിര ഭൂതനാഥ